ബൈബിളിലെ പത്ത് കന്യകമാരുടെ ഉപമ നമുക്കൊക്കെ ഏറെ സുപരിചിതമാണ്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലുമൊക്കെയാണ് വിവാഹ ആഘോഷങ്ങൾ നടക്കുക. മണവാളനെയും സംഘത്തെയും സ്വീകരിച്ച് ആനയിക്കുന്നത് വധുവിൻ്റെ തോഴിമാരുമായിരിക്കും. ഇവരാകട്ടെ കയ്യിൽ കത്തിച്ചു പിടിച്ച വിളക്കുമായി മണവാളൻ്റെ സംഘത്തിന് വഴി കാട്ടുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ബൈബിളിൽ പറയുന്ന ഉപമയുടെ പ്രകാരം മണവാളനെ സ്വീകരിക്കാനിരുന്ന പത്ത് കന്യകമാരിൽ അഞ്ചു പേർ വിവേകമതികളും അഞ്ചു പേർ വിവേകശൂന്യരുമാണെന്നാണ് പറയുന്നത്. അഞ്ചു പേരെ ബുദ്ധിമതികളായി കണക്കാക്കുന്നതിന് കാരണം അവർ തങ്ങളുടെ വിളക്കുകളോടൊപ്പം മറ്റു പാത്രത്തിൽ എണ്ണയും ആവശ്യത്തിനെടുത്തിരുന്നു. വൈകുന്നേരം ഏറെയായിട്ടും മണവാളനെ കാണാതിരുന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഇരുന്നവരൊക്കെ ഉറങ്ങിപ്പോയി. ഏതാണ്ട് പാതിരാത്രിയോട് അടുത്തപ്പോഴാണ് ആർപ്പുവിളി ഉയരുന്നത് മണവാളനെത്തി എന്ന്. ഉടനെ തന്നെ എല്ലാവരും ചാടി എഴുന്നേറ്റു വിളക്ക് കത്തിക്കാൻ നോക്കിയപ്പോഴേക്കും എല്ലാവരുടെയും തന്നെ വിളക്കിലെ എണ്ണ വറ്റിയിരുന്നു. ബുദ്ധിമതികളുടെ കയ്യിൽ എണ്ണ കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് അവരത് ഒഴിച്ച് വീണ്ടും വിളക്ക് കത്തിച്ച് വിളക്ക് സജ്ജമാക്കി. പക്ഷേ ബുദ്ധിഹീനരുടെ കയ്യിൽ അധികമായി എണ്ണ ഇല്ലാതിരുന്നതുകൊണ്ട് അവർക്ക് വിളക്ക് കത്തിക്കാൻ സാധിച്ചില്ല. ഇവരാകട്ടെ മറ്റുള്ളവരോട് എണ്ണ കടം ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയും ശ്രദ്ധേയമാണ്. അവർ പറയുന്നു, ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് എണ്ണ തന്നാൽ അത് നമുക്ക് രണ്ടു കൂട്ടർക്കും തികയാതെ വരും, അതുകൊണ്ട് നല്ല കാര്യം നിങ്ങൾ പുറത്ത് ചെന്ന് വേറെ എണ്ണ വാങ്ങിക്കൊണ്ട് വരുന്നതാണെന്നാണ്. ഇവർ തിടുക്കത്തിൽ എണ്ണ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മണവാളനും സംഘവും എത്തുന്നു. സംഘത്തോടൊപ്പം തന്നെ വഴികാട്ടിക്കൊടുത്തുകൊണ്ട് ഈ അഞ്ച് ബുദ്ധിമതിമാർ വിവാഹ ആഘോഷ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ തന്നെ ആഘോഷം ആരംഭിക്കുന്നു. കഥകുകളെല്ലാം അടയുകയുമാണ്. എണ്ണയൊക്കെ ശേഖരിച്ച് നമ്മുടെ അഞ്ചു പേർ എത്തുമ്പോഴേക്കും കഥകുകൾ അടഞ്ഞിരുന്നു. കവാടത്തിലെത്തി തുറന്നു തരണമേ എന്നവർ ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആവശ്യം നിരസിക്കുന്നതായിട്ടാണ് ഉപമയിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രീതികരമായിരിക്കട്ടെ നമ്മുടെ ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ദിവസവും. കാരണം എപ്പോഴാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെടുക എന്നതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ധാരണയുമില്ല. അതുകൊണ്ട് തയ്യാറായി ഇരിക്കുക തന്നെ വേണം. മരണത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രായോഗിക വിജയത്തിനും ഈ ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ ഈ ഒരു തയ്യാറെടുപ്പ് നമുക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ചെയ്യേണ്ട ജോലികൾ സമയത്ത് തന്നെ ചെയ്തു തീർക്കുക, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും ഒരു മുടക്കവും കൂടാതെ വളരെ ഭംഗിയായി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. നാം ചെയ്യേണ്ട ജോലികൾ ചെയ്യാതെ മാറ്റി മാറ്റി വയ്ക്കുമ്പോൾ ഓർക്കുക, സമയമോ ജീവിതമോ ഒന്നും നമ്മെ കാത്തു നിൽക്കുന്നില്ല, അതങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത്തരം കാര്യങ്ങളിൽ, അല്ലെങ്കിൽ തയ്യാറെടുപ്പോടെ വേണ്ടത്ര മുൻകരുതലുകളോടെ ജീവിതത്തെ സമീപിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമതികളായ കന്യകമാർ തന്നെ ആയിരിക്കണം നമ്മുടെ മാതൃക. You're watching Media Village Television. If you enjoyed this video, don't forget to like, share, and subscribe.